ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമ്മി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അംബർല കട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കുർത്തിയാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല ഒഴുകി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്, കുറച്ച് വർക്ക് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ കേട്ടോ. 3 മീറ്റർ എടുത്തിട്ടുണ്ട്, ലൈനിങ്ങും 3 മീറ്റർ ആണ്. ഷോള് ഓർഗാൻസയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, 2.15 മീറ്റർ. ഓക്കെ, ആദ്യം തുണി രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ക്രോസ് ആയിട്ട് മടക്കിയിടുക. അടിഭാഗത്തെ അംബർല ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോസ് ആയിട്ട് മടക്കിയിട്ടിട്ട് സാധാരണ നമ്മളൊരു 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെയാണ് മേലിന്ന് അരഭാഗം വേസ്റ്റായിട്ട് കട്ട് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് എത്ര കൂട്ടിയെടുക്കാൻ പറ്റുന്നു അത്രയും കൂട്ടിയെടുക്കും. അപ്പം ഞാനൊരു കുറച്ച് താഴ്ന്ന് നോക്കിയപ്പം ഒരു 16 ഇഞ്ചസ് കിട്ടുന്ന രീതിയിൽ ഞാൻ മെറ്റീരിയൽ കയറ്റി വെച്ചിട്ട് ബാക്കി താഴോട്ട് ലെങ്ത്ത് അടയാളപ്പെടുത്തി ചെയ്തത്. അപ്പോൾ ഒരു 16 ഇഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് എംബർല ചെയ്തെടുക്കാം. അപ്പം നല്ല വിരിവായിരിക്കും കേട്ടോ, നല്ല വട്ടമായിരിക്കും. ഓക്കെ, ഒരു 16 ഇഞ്ചസിൽ ഞാൻ മേൽഭാഗത്തെ വേസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്തുക. ലെങ്ത്ത് ഒരു 32 ഇഞ്ചസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അവരവരുടെ ലെങ്ത്തിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് താഴ്ന്നു കിടക്കുമ്പോഴാണ് നല്ല ഭംഗി, കാരണം നല്ല ഫ്ലേറ്റ്സ് ഇട്ടിട്ടുള്ള ഡ്രസ്സല്ലേ. അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടിഭാഗത്ത് കുറച്ച് ഏച്ച് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് നല്ല വീതിയുള്ള തുണിയാണ്. മേളിൽ നിന്നായിരുന്നു വെട്ടിയിരുന്നെങ്കിൽ അടിയിൽ ഏപ്പൊന്നും വരേണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ താഴെ നിന്ന് കുറച്ച് ഫ്ലേറ്റ്സ് എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വീതിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ടാണ് 3 മീറ്ററിൽ എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ഒരു 4 മീറ്റർ 5 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ആ ഭാഗത്തോട്ട് ബാക്കി വന്ന ആ പീസ് വെച്ചിട്ട് അത് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ആ ഭാഗം ഒന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഫുള്ള് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തുണി മാറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ 3 മീറ്റർ സാധാരണ, അപ്പോൾ 6 ഇഞ്ചസ് എടുത്തിട്ടുള്ളൂ വേസ്റ്റിൻ്റെ അവിടെ. അവിടെ നല്ല മെറ്റീരിയലിൽ മാത്രമേ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളൂ, ലൈനിങ്ങിൽ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം 29 ഇഞ്ചസേ ലെങ്ത്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ. കോട്ടൺ ലൈനിങ് ആയതുകൊണ്ട് ഇങ്ങനെ തൂങ്ങി വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഒരു 4 ഇഞ്ച് 3 ഇഞ്ചൊക്കെ കയറ്റിയെടുക്കുക, നല്ല മെറ്റീരിയലിനേക്കാളും 3 ഇഞ്ച് 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ കയറ്റിയിടുക, അല്ലെങ്കിൽ ഇങ്ങനെ താഴോട്ട് തൂങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ലൈനിങ്ങിനും അടിഭാഗത്തോട്ട് പീസ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മേൽഭാഗത്ത് യോക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് 4 ആയിട്ട് ഫോൾഡ് ചെയ്തിടാം. ഓക്കെ, ഇങ്ങനെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ട് സാധാ ഫോൾഡ് ചെയ്യുന്ന പോലെ ഇട്ടിട്ട് 11 ഇഞ്ചസ് വിട്ടിട്ടുണ്ട്. ഞാനൊരു 14.5 ഇഞ്ചസ് ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ട അതിനേക്കാളൊരു 1.5 ഇഞ്ചസ് CM11 കൂട്ടിയിട്ടാൽ മതി. ഓക്കെ, ഞാൻ ഷോൾഡറോടെ 7 ഇഞ്ചസ് ആണ് എടുത്തിരിക്കുന്നത്. താഴോട്ട് അംഹോളായിട്ട് ഒരു 6.5 ഇഞ്ചസ് എടുക്കാം. ഒരു എൽ ഷേപ്പ് വരച്ചിട്ട് ഒരു ചെറിയ കർവ് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്ക് വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസ് ആണ് എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്തായിട്ട് 4.5 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് നെക്കും സെയിം ആയിട്ടാണ് വരുന്നത്, ബാക്കും ഫ്രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. നമുക്ക് ബാക്ക് നെക്ക് കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരേപോലെ കട്ട് ചെയ്യരുത്. ഓക്കെ, അതിനും ബോക്സ് വരച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ കർവ് വരച്ചു കൊടുത്ത് കുറച്ച് വൈഡായിട്ട് ഡീപ്പ് നെക്കാണ് ചെയ്യുന്നത്. ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റായിട്ട് 9 ഇഞ്ചസ് +2 ഇഞ്ചസ് CM11 കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് 8 ഇഞ്ചസ് +2 ഇഞ്ചസ് CM11 കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് നമുക്കൊന്ന് വരച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നെക്കിൻ്റെ അവിടെ മാത്രം കട്ട് ചെയ്തിട്ടില്ല ലൈനിങ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യാൻ ഞാൻ ഫുൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്, അടിഭാഗത്ത് കുറച്ച് ചുരുങ്ങി കിടക്കുന്ന രീതിയിൽ. അപ്പോൾ എത്രയാണ് എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടായിരുന്നത് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം
ഒരു 31 inches ആയിരുന്നു ലെങ്ത് ഉണ്ടായിരുന്നത്. അത് ഫുള്ള് ഞാൻ എടുത്തു. ഒരു 10 inch വീതിയിൽ മെറ്റീരിയൽ മടക്കി വെച്ചതിന് ശേഷം താഴ്ഭാഗത്തു നിന്ന് മേളിൽ നിന്ന് താഴ്ഭാഗത്തു നിന്ന് ഒരു 3.5 inches മാർക്ക് ചെയ്തിട്ട് ഒരു കൈയിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് താഴ്ഭാഗത്തൊരു 4 inches കൂടെ മാർക്ക് ചെയ്തിട്ട് അതിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്ക് കിട്ടും. സ്ലീവിന് ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫുള്ള് സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ. നമുക്ക് യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ലൈനിങ്ങിലോട്ടൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. ഫസ്റ്റ് നെക്ക് എത്രയാണോ ഉള്ളത് അതിനേക്കാളൊരു 2 inch 3 inch കൂട്ടിയെടുക്കണം കേട്ടോ ലെങ്ത്ത്, പീസിൻ്റെ ലെങ്ത്. അപ്പോൾ രണ്ട് ബാക്കും ഫ്രണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ നല്ല മെറ്റീരിയലിൻ്റെ റോങ് സൈഡ് വെക്കുക. അതിനുശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. നെക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ആയിട്ടാണെങ്കിൽ റൗണ്ട് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് ആ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. തിരിച്ചിടുമ്പോൾ ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിച്ചയിൽ തട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കൈയിൻ്റെ അവിടെയൊക്കെ കുറച്ച് പീസ് പുറത്തോട്ട് നിൽക്കണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം കഴുത്ത് കറക്റ്റായിട്ട് തിരിച്ചിട്ടിട്ട് നമുക്കൊരു പതിച്ച് അടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ചെയ്തിട്ട് ലൈനിങ്ങുമായിട്ട് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പീസ് ഫുള്ളായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന ലൈനിങ്ങിൻ്റെ പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ബാക്ക് പീസും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം പതിച്ചടിച്ചിട്ട് ലൈനിങ്ങുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളവിടെ കട്ട് ചെയ്തിട്ട് ലൈനിങ് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് റോങ് സൈഡ് വെച്ചിട്ട് നല്ല സൈഡിലോട്ട് റോങ് സൈഡ് വെച്ചിട്ട് ഈ ലൈനിങ് പീസ് തിരിച്ചിട്ട് ഓക്കെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അത് നിവർത്തിയിടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും. സൈഡും തുമ്പൊന്നും പുറത്തോട്ട് നിൽക്കുന്നത് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ ഷോൾഡർ ജോയിൻ ചെയ്യണമെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും. അതിന് ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം ലൈനിങ്ങുമായിട്ടൊക്കെ ഒന്ന് ഫുള്ള് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം സ്ലീവ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് സ്ലീവും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗത്തെ ഫ്രിൽസ് ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്കേർട്ട് ഭാഗത്തിൻ്റെ പീസ് എടുക്കുക. അതിന് ശേഷം മുകൾ ഭാഗത്തൊരു ലോങ് സ്റ്റിച്ച് ഇട്ടു. അതിന് മുമ്പായിട്ട് രണ്ട് പീസ് നമ്മൾ ഏപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫുള്ള് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ലൈനിങ്ങിൻ്റെയും നല്ല പീസിൻ്റെയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് പീസും ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മേൾഭാഗത്തൊരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് നൂല് പിടിച്ചൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല തിന്നായിട്ടുള്ള പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അത് മേളത്തെ നമ്മുടെ വേസ്റ്റിന് എത്രയാണോ ഉള്ളത് വേസ്റ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വേസ്റ്റുമായിട്ട് ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസുമായിട്ടും ബാക്ക് പീസ് ബാക്ക് പീസുമായിട്ടും തന്നെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, യോക്ക് പാർട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് നമ്മളുടെ സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലെയറുള്ള ടൈപ്പ് കുർത്തിയാട്ടോ ഇത്. ബാക്ക് ഭാഗത്ത് ഞാനൊരു കെട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അപ്പോൾ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല ഹാങ്ങിങ്സ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഷോളിൻ്റെയും പിന്നെ ഡ്രസ്സിൻ്റെയൊക്കെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഹാങ്ങിങ്സ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം സ്കേർട്ട് ഭാഗം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലൈനിങ്ങും നല്ല മെറ്റീരിയലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് അടിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെയാണ് ഞാൻ ഹാങ്ങിങ്സ് കൊടുത്തത്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ഈ ഒരു കുർത്തിക്ക് ഞാൻ ഷറാറ പാൻ്റാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതും ഈ മെറ്റീരിയൽ തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഷോള് ഓർഗാൻസ മെറ്റീരിയലാണ്. അതിൻ്റെ സൈഡിൽ ഒരു രണ്ട് ടസൽസ് പോലെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഓർഗാൻസയുടെ വീതി കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വീതി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.